തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവാവിനെ അർമേനിയയിൽ ബന്ദിയാക്കി. ഇരിങ്ങാലക്കുട പെരുവല്ലിപ്പാടം സ്വദേശി ചെമ്പിൽ വീട്ടിൽ വിഷ്ണുവാണ് അർമേനിയയിൽ കുടുങ്ങിയത്. മകന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് അമ്മ ഗീത കൈരളി ന്യൂസിനോട് പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഈ വിഷ്ണു അവിടെ വിദ്യാർത്ഥിയായിട്ടാണോ അതോ ജോലിക്കാണോ അർമേനിയയിലെത്തിയത്? മിനിമ ജോലിക്ക് എന്ന് പറഞ്ഞാണ് വിഷ്ണുവിനെ കൊണ്ടുപോയത്. ഇയാളെ കൊണ്ടുപോയത് ഇരിങ്ങാലക്കുടയിൽ തന്നെയുള്ള വിഷ്ണുവിന്റെ ഒരു സുഹൃത്താണ്, ഷാരൂഖ് എന്നാണ് ഇയാളുടെ പേര്. ഷാരൂഖ് ഇരിങ്ങാലക്കുട വിദേശത്ത് ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ കുടുംബത്തിൽ നിന്നും പണം വാങ്ങി. ആദ്യം 600,000 രൂപയും പിന്നീട് 280,000 രൂപയും ഇയാൾക്ക് നൽകിയെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇങ്ങനെ പണം നൽകിയ ശേഷം വിസ വന്നപ്പോഴാണ് അർമേനിയയിലേക്കാണെന്ന് അറിയുന്നത്. എങ്കിലും ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു. എന്നാൽ അവിടെ ചെന്ന വിഷ്ണുവിന് ലഭിച്ച ജോലി ഇയാളുടെ ഈ കൊണ്ടുപോയ ഷാരൂഖ് ഉൾപ്പെടെ മറ്റ് 3 പേർ ചേർന്ന് ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്നു, ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത്. ഈ ഹോസ്റ്റൽ ജോലി ഹോസ്റ്റലിലെ ജോലിയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇയാൾ ഉൾപ്പെടെ മറ്റു 3 പേര് പാർട്ട്ണർമാരെല്ലാം ഈ ഹോസ്റ്റലിന്റെ നടത്തിപ്പ് ചുമതല വിഷ്ണുവിന്റെ തലയിലിട്ട് ഇവർ നാട്ടിലേക്ക് കടന്നു. വിഷ്ണു പോലും അറിയാതെ ഇതെല്ലാം പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയെന്നും വിഷ്ണുവിന്റെ അമ്മ ഗീത പറയുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുകയും പിന്നീട് ആദ്യം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ അർമേനിയയിൽ ജോലി കിട്ടും എന്ന് കരുതി നിരവധി പേർ ഇവിടെ വരികയും ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്തു. പക്ഷെ പലർക്കും ജോലി കിട്ടാതെ ഒരുപാട് പേർ മടങ്ങിപ്പോയി. അങ്ങനെ ഹോസ്റ്റലിൽ താമസിക്കാൻ ആളില്ലാതായതോടുകൂടി ഹോസ്റ്റലിലെ വരുമാനം കുറയുകയും ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. കാരണം ഹോസ്റ്റൽ നടത്തിപ്പ് വിഷ്ണുവിന്റെ തലയിലായിരുന്നു. കെട്ടിട ഉടമയ്ക്ക് പണം നൽകാതായതിനെ തുടർന്ന് കെട്ടിട ഉടമ എത്തി കഴിഞ്ഞ ദിവസം ഈ തവിടെയുള്ള താമസക്കാരെ എല്ലാം പുറത്താക്കുകയും വിഷ്ണുവിനെ ബന്ദിയാക്കുകയും ചെയ്തു. താമസിക്കാനുള്ള സ്ഥലം നഷ്ടപ്പെട്ടതോടുകൂടി താമസിച്ചിരുന്നവർ വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നീട് വീഡിയോ കോൾ വിളിച്ച് വിഷ്ണുവിനെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജീവന് ഭീഷണിയുണ്ട്, പണം നൽകണം അല്ലെങ്കിൽ കൊന്നുകളയും ഇതുപോലെ ഭീഷണിപ്പെടുത്തിയെന്നും വിഷ്ണുവിന്റെ അമ്മ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 1.5 ലക്ഷം രൂപ ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇനി 2.5 ലക്ഷം രൂപ കൂടി അയക്കണം. നാളെ ഉച്ചയ്ക്കുള്ളിൽ 12 മണിക്കുള്ളിൽ പണം അയച്ചില്ലെങ്കിൽ വിഷ്ണുവിനെ മറ്റൊരു അതായത് പന്നി ഫാമിലേക്ക് മാറ്റും എന്നാണ് ഭീഷണി. പക്ഷേ മറ്റെന്തെങ്കിലും ജീവന് ഭീഷണി ഉണ്ടാകുമോ എന്ന കാര്യവും വീട്ടുകാർക്ക് ഭയമുണ്ട്. ഇതിനെ തുടർന്ന് വിഷ്ണുവിന്റെ കുടുംബം സ്ഥലം MLA കൂടിയായ മന്ത്രി ആർ ബിന്ദുവിന് പരാതി നൽകിയിട്ടുണ്ട്. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറിനും ഈ പരാതിയുടെ പകർപ്പ് നൽകിയിട്ടുണ്ട്. ഇദ്ദേഹവും ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം ഇടപെടണമെന്നാണ് KV അബ്ദുൽ ഖാദറും ആവശ്യപ്പെട്ടത്. കാരണം എംബസി ഇടപെടാതെ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അർമേനിയയിലുള്ള ഇന്ത്യൻ എംബസി ഇടപെടണമെന്നാണ് പ്രധാന എംബസിയുടെ ഇടപെടൽ പ്രതീക്ഷിക്കുകയാണ് വിഷ്ണുവിന്റെ കുടുംബം.